ഇസോലേറ്റ സ്നേഹനിറഞ്ഞ സഹോദരങ്ങളെ അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥനാപൂർവ്വം നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഈ വിശുദ്ധ നൊയമ്പിന്റെ നാളുകളിൽ ദൈവകരുണയ്ക്കായി ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മുടെ ഹൃദയങ്ങളും മനസ്സുമെല്ലാം ഉയർത്തുവാനുള്ള മനോഹരമായ ഒരു കാലഘട്ടം. 25-ാം സങ്കീർത്തനം വായിച്ച് ധ്യാനിക്കുവാൻ ഏറെ ഉതകുന്ന ഈ നൊയമ്പുകാലത്ത് നമ്മളെ സഹായിക്കുന്ന മനോഹരമായ ഒരു സങ്കീർത്തന ഭാഗമാണ്. നമ്മുടെ പാപങ്ങളും അപരാധങ്ങളും ഏറ്റുമറിഞ്ഞ് ഈശോയുടെ സ്വന്തമായി തീരുമാനമുള്ള വലിയ ആഗ്രഹം നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളിൽ നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. 25-ാം സങ്കീർത്തനം 1-ാം തിരുവചനം, കർത്താവേ എന്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവ സന്നിധിയിലേക്ക് നമ്മുടെ ആത്മാവിനെ ഉയർത്തുന്ന ഒരു കാലയളവായി ഇത് മാറണം. അതത്ര ഈസിയല്ല, ഏറെ ബുദ്ധിമുട്ടുണ്ട്. യുദ്ധം ചെയ്യണം, വീണു പോകാം, പരിശ്രമിക്കണം. അങ്ങനെ ബോധപൂർവം നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ചിന്തകളെ, നമ്മുടെ ആത്മാവിനെ, ശരീരത്തെ എല്ലാം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഉയർത്തുവാനുള്ള വലിയ കൃപ നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളിൽ നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ എല്ലാ പാപങ്ങളും ഉപേക്ഷിച്ച് യേശുവിന്റെ സ്വന്തമായി തീരാനുള്ള വലിയ ആഗ്രഹം നമ്മളിൽ ജനിക്കട്ടെ. 25-ാം സങ്കീർത്തനം 7-ാം തിരുവചനം, എന്റെ യൗവനത്തിലെ പാപങ്ങളും അതിക്രമങ്ങളും അങ്ങ് ഓർക്കരുതേ. കർത്താവേ, അങ്ങയുടെ അചഞ്ചല സ്നേഹത്തിന് അനുസൃതമായി കരുണാപൂർവം എന്നെ അനുസ്മരിക്കണമേ. നമ്മൾ ഏറ്റുപറയുകയാണ്, കർത്താവേ ഞാൻ പാപിയാണ്, അനേക മേഖലകളിൽ ഞാൻ വീണുപോയി. എന്നാൽ നിന്റെ അചഞ്ചലമായ ആ സ്നേഹം, നിന്റെ കരുണ എന്റെ ജീവിതത്തിലേക്ക് കടന്നുവന്ന് എന്റെ പാപങ്ങളെല്ലാം പുറത്ത് എന്നെ അങ്ങ് രക്ഷിക്കണമേ എന്ന് നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, 11-ാം തിരുവചനം, കർത്താവേ അങ്ങയുടെ നാമത്തെ പ്രതി എന്റെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കണമേ. നമ്മൾ അംഗീകരിക്കണം, എന്റെ ജീവിതത്തിൽ നിരവധിയായ പാപത്തിന്റെ അവസ്ഥകളുണ്ട്, സ്നേഹത്തിന്റെ കുറവുകളുണ്ട്, പാപത്തോടുള്ള ചായ്വുകളുണ്ട്. എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, നിന്റെ നാമത്തെ പ്രതി എന്റെ എല്ലാ പാപങ്ങളിൽ നിന്നും എന്നെ ശുദ്ധീകരിക്കണമേ, എന്നെ കഴുകണമേ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാം. 15-ാം തിരുവചനം, എന്റെ കണ്ണുകൾ സദാ കർത്താവിങ്കിലേക്ക് തിരിഞ്ഞിരിക്കുന്നു, അവിടുന്ന് എന്റെ പാദങ്ങളെ വലയിൽ നിന്ന് വിടുവിക്കും. പാപത്തിന്റെ കെണികൾ, വലകൾ, പ്രലോഭനത്തിന്റെ വലകൾ നമ്മുടെ ജീവിതങ്ങളിലുണ്ട്. എന്നാൽ വചനം ഉറപ്പു നൽകുകയാണ്, കർത്താവ് ആ വലകളിൽ നിന്ന്, ആ കെണിയിൽ നിന്ന്, ആ അടിമത്തത്തിൽ നിന്ന് നമുക്ക് വിമോചനം നൽകും. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ കണ്ണുകൾ സദാ കർത്താവിങ്കിലേക്ക് തിരിയണം. നമ്മുടെ മനസ്സും ഹൃദയവും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് തിരിയണം. നമ്മുടെ ഹൃദയം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഉയർത്തണം. നമ്മുടെ ആത്മാവ് ദൈവസന്നിധിയിലേക്ക് നമ്മൾ ബോധപൂർവം ഉയർത്തുമ്പോൾ കർത്താവ് എല്ലാ കെണികളെയും തകർക്കുക തന്നെ ചെയ്യും. 18-ാം തിരുവചനം, എന്റെ പീഡകളും ക്ലേശങ്ങളും ഓർത്ത് എന്റെ പാപങ്ങൾ പൊറുക്കണമേ. കർത്താവ്, എന്റെ ജീവിതത്തിൽ പാപം വഴിയായി, എന്റെ കുറവുകൾ വഴിയായി എന്റെ ജീവിതത്തിൽ എത്രയോ ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളുമാണ്. നീ ആ വേദനകളിലേക്ക് നോക്കി, എന്റെ ആ ദുരവസ്ഥയിലേക്ക് നോക്കി എന്റെ പാപങ്ങളിൽ നിന്ന് എനിക്ക് വിമോചനം നൽകണമേ. പ്രിയപ്പെട്ടവരെ, നമുക്ക് വ്യക്തിപരമായി, നമുക്ക് ജീവിത പങ്കാളിയുമായി ഒന്നിച്ച്, കുടുംബാംഗങ്ങൾ ഒന്നിച്ച് ഇപ്രകാരം ദൈവസന്നിധിയിൽ ദൈവകരുണയ്ക്ക് വേണ്ടി നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, പാപങ്ങൾ വെറുത്തുപേക്ഷിച്ച് നല്ല തീരുമാനങ്ങളെടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടെ ജീവിതം ദൈവസന്നിധിയിലേക്ക് നമ്മൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ, തീർച്ചയായും ഈ നൊയിമ്പിന്റെ കാലഘട്ടം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന്റെ, ദൈവകൃപയുടെ, ദൈവിക സമാധാനത്തിന്റെ, ദൈവിക പരിപാലനയുടെ മനോഹരമായ ദിനങ്ങളായി മാറും. അതിനായി നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ.